ഞാന് ഒരു ഒരു കമന്റിനൊരു മറുപടി പറഞ്ഞോളട്ടെ. ഒരു മാന്യ സുഹൃത്ത് ഇട്ടിരിക്കുന്ന നിലവാരം കുറഞ്ഞ ചർച്ചയിൽ അയൽപാസ്റ്റർ വന്നിരുന്ന് സംസാരിക്കുന്നു എന്നുള്ള രൂപത്തിലാണ്. തീർച്ചയായിട്ടും ഈ ചർച്ചയുടെ നിലവാരം കുറവുണ്ട്, അത് പറയാതെ വയ്യ. അതിന്റെ കാരണം ഖുർആൻ ചർച്ച ചെയ്യുന്നിടത്ത് നിലവാരം കുറഞ്ഞു പോകും, അത് ആരെയും പ്രശ്നമല്ല. കാരണം എങ്ങനെ നിലവാരം ഒപ്പിക്കും? എന്ത് നിലവാരമാണ് നമ്മൾ അവിടെ കാണേണ്ടത്? ഒരു വിഷയം നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ വിഷയത്തിന്റെ അഭിപ്രായം പറയേണ്ടി വരുന്ന ഒരു ഗതികേടാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഇപ്പൊ തന്നെ പറയാം, അവിടെ സഹോദരി സ്ഥാനീയരായ ആൾക്കാരിരിക്കുന്നു. ഇപ്പൊ ഇനി മക്കളുടെ പ്രായമുള്ള ആൾക്കാർ, ബെറോസ അതൊരു കുട്ടിയാണ് സത്യം പറഞ്ഞു, ഞങ്ങളൊക്കെ ഇരിക്കുന്നു, പ്രായമാണ് കേട്ടോ, ചാക്കോപ്പാസ് ഇരിക്കുന്നു, വർഗീസാർ ഇരിക്കുന്നു. സത്യത്തില് ആർക്കും ഇത് കൂടെ പറയാൻ പറ്റിയ കാര്യമല്ലെന്നുള്ളതൊരു പരമാർത്ഥമാണ്, അങ്ങനെ പറയാൻ പറ്റിയ കാര്യങ്ങളല്ല. പക്ഷെ ഇത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഒരു വിഷയം കിടക്കുന്നത്. അപ്പൊ നമുക്ക് ചർച്ചയുടെ നിലവാരം മറ്റൊരു രൂപത്തിലായി പോകേണ്ടി വരുന്നത് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് അങ്ങ് ദയവായിട്ട് മനസ്സിലാക്കേണ്ടത്, വിളിക്കുന്ന ആരും ഇപ്പൊ എനിക്കറിയാൻ പാടില്ലാത്ത അറിയണതില്ല, ഈ സ്പീക്കേഴ്സ് പാനലിൽ ഇല്ല, എല്ലാവരെയും പേഴ്സണലി അറിയുന്ന ആളാണ്. ഇവരാരും മോശമായി ജീവിക്കുന്നവരോ മോശം വിഷയങ്ങളിൽ തൽപരരോ ഒന്നുമല്ല. മറിച്ച് ഖുർആൻ എന്ന ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അത് ഉയർത്തുന്ന എല്ലാ വാദങ്ങളും എങ്ങനെ വെക്കല്ല, നിങ്ങൾ ഖുർആൻ ഇങ്ങോട്ട് വായിച്ചുകൊണ്ട് വരും, അതിലൊരു പരാമർശം ഒരു ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെന്നെത്തുന്നത് ഒരു അശ്ലീലത്തിന്റെ ചെറിയ തുരുത്തായിരിക്കും, പിന്നെ അതൊരു വലിയ കടലായിട്ട് മാറും. അശ്ലീലവും അധർമ്മവും വയലൻസും കൊണ്ട് അത് അത് സമൃദ്ധമാണ്. അപ്പൊ ഇത് നമ്മൾ പറയേണ്ടി വരുന്നൊരു ദുര്യോഗം എന്നത് ഒരു അപകടം നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മുമ്പിലേക്ക് ഒരു വല്ലാത്തൊരു മനുഷ്യൻ വരികയാണ്. അപ്പൊ അയാളെ സൂക്ഷിക്കുക എന്ന് പറയേണ്ടി വരുന്നത് നമ്മുടെ ഒരു ഗതികേട് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ചിലരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് പറയേണ്ടി വരുന്നു എന്നതാണ് അവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഒരു ഉദാഹരണം, ഈ മുഹമ്മദിനെ മാനവരിൽ മഹോന്നതൻ എന്ന രൂപേണയാണ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ആരും അങ്ങനെ അവതരിപ്പിക്കുന്നില്ല കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ പുതുതായിട്ടൊന്നും അങ്ങനെ ഒരു വീഡിയോ ഒന്നും വരുന്നില്ല, ഇവിടെങ്കിലും അങ്ങനെ കേട്ടതായിട്ട് അറിവില്ല. അപ്പോൾ ആരും അത് പറയുന്നില്ല. നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഏതെങ്കിലും വിധത്തിലൊന്ന് പറയാൻ ശ്രമിക്കുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചു. മുഹമ്മദിനെ കുറിച്ച് പറയുന്ന ഇപ്പൊ അവർ പതുക്കെ അള്ളാഹുവിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട്, നല്ല കാര്യം. പണ്ട് മുഹമ്മദ് ആയിരുന്നു ഇവരുടെ പ്രധാന ആള്, ഇപ്പം പതുക്കെ ഞങ്ങളുടെയൊക്കെ ഇടപെടൽ കൊണ്ട് ഈ അള്ളാഹുവിന്റെ ഇടനിലക്കാരനെ വിട്ടു അള്ളാഹുവിനെ പറ്റിയാകാം എന്നൊരു ചെറിയ ബോധത്തിലേക്ക് മാറി. എനിവേ, അപ്പൊ ഇനിയും പറയാൻ ശ്രമിക്കുന്നത് നമ്മുടെ റഹ്മത്തുള്ള കാസിമി ഇവരെ പോലൊക്കെ ഉള്ള ചില ആളുകൾ ഇതുപോലെ ഒക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒഴിച്ചാൽ പിന്നെയും മഹോന്നതനാണ് അദ്ദേഹം എന്നൊക്കെ പറയാൻ, അതിന് റെഫറൻസ് എടുക്കുന്നതാകട്ടെ മൈക്കിൾ എച്ച് കാർട്ടും നമ്മുടെ DGP റിട്ടയർഡ് DGP പറഞ്ഞതുമായ രണ്ട് കാര്യങ്ങളാണ് റെഫറൻസ്. അല്ലാതെ തിർമിതി പറഞ്ഞതോ അബുദാബിദ് പറഞ്ഞതോ ബുഖാരി പറഞ്ഞോ ഒന്നും അല്ല ഇവർ എടുക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് എന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്, ചരിത്രത്തിലെ ഒരു പ്രതിനായകനെ, ഒരു വില്ലനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഏറെ പരിശുദ്ധനും മഹാനും നീതിമാനും നിഷ്കളങ്കനും, എന്താണ് വാക്കുകളില്ല, അങ്ങനെ 100 കണക്കിന് അപരാഭിധാനങ്ങളോടെയാണ് ചരിത്രത്തിലെ തന്നെ ഒരു പ്രതിനായകനെ, ചരിത്രത്തിൽ ഇന്ന് കണ്ട ഒരു പിന്തിരിപ്പനായ ഒരു മനുഷ്യനെ, ഇന്ന് കാണുന്ന വിധത്തിലേക്ക് അക്രമാസക്തവും അശ്ലീലാധിഷ്ഠിതവുമായ ഒരു നിലയിലേക്ക് ഒരു വ്യവസ്ഥയെ രൂപീകരിച്ച് അത് പരിശുദ്ധമെന്ന് വിളിക്കാൻ അണികളെ പഠിപ്പിച്ച ഒരു സ്വേച്ഛാധിപതിയെ. അപ്പം എങ്ങനെയാണ് വിളിക്കുന്നത്? അദ്ദേഹത്തെ മാനവരിൽ മഹോന്നതൻ എന്ന് കണ്ടുകൊള്ളണം. ഖുർആൻ അറിയാത്ത കുറെ അമുസ്ലിങ്ങളും ആ പാത പിന്തുടരുന്നുണ്ട്, പ്രവാചക തിരുമേനിയെന്നോ. കാരണം അവരൊരിക്കൽ പോലും ഇത് വായിച്ചു കാണൂല, അല്ലെങ്കിൽ അതിൽ കുറെ സാരോപദേശം പോലെ തോന്നുന്ന മക്കി സൂറത്തുകളിലെ ചില ഭാഗങ്ങളുണ്ട്. തീർച്ചയായിട്ടും മക്കി സൂറത്തിനുള്ളിൽ അങ്ങനെ കുറെ സാരോപദേശങ്ങളുണ്ട്, ഇല്ലെന്നൊന്നുമില്ല. ഇത്തരത്തിലുള്ള ചില പ്രമേയങ്ങൾ എടുത്തിട്ട് എന്താ സൗണ്ടിന്റെ എന്താ പറഞ്ഞു ആ മക്കി സൂറത്തിലെ ചില പരാമർശങ്ങൾ എടുത്തിട്ട് അതിലെ ഗുണാകാംക്ഷയുള്ള ചില ഭാഗങ്ങൾ എടുത്തിട്ട് പറയുന്നുണ്ടാകാം. അതാണ് രാഷ്ട്രീയക്കാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ചില കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇതാണ്. അപ്പൊ ഞങ്ങൾക്ക് ചർച്ചകളിൽ ഒരു നിലവാര തകർച്ച വരുന്നത് അതിന്റെ സംഭാഷണത്തിലോ അവതരണ ശൈലിയോ ഒന്നുമല്ല. ഉദാഹരണം, ഒരാൾ മരുമകളെ വിവാഹം കഴിക്കുക എന്നിട്ട് അത് ന്യായീകരിക്കാൻ കിടന്ന് ഉരുളുക, ആ സാറേ അത് നമ്മളെങ്ങനെ പറയണ്ടേ? എങ്ങനെയാണത് പറയേണ്ടത്? നമുക്കത് പറയാൻ വേറെ വഴിയില്ല നമ്മുടെ മുമ്പിൽ. ഇതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞൊരു കാര്യം, ഞാൻ ആ ചർച്ച ഈ വിഷയത്തിൽ കൂടെ ഒന്ന് വരാം, അപ്പൊ പിന്നീട് അതിലേക്ക് വരണ്ടല്ലോ. ഈസ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അപ്പൊ ആ ക്യാരക്ടറുടെ സൃഷ്ടിയെ കുറിച്ച് പറയുന്ന ഭാഗം, അത് യേശുവിനെ അനുകരിച്ചുള്ള ഒരു ഇസ്ലാമിക് ഒരു അറബി കഥാപാത്രമാണ്, അല്ലാതെ ഈസ എന്നൊരാളൊന്നുമില്ല.
ഉള്ളതായിട്ട് നമുക്കറിയില്ല. യേശു അല്ലാതെ മറ്റൊരാളെ ഈസ എന്ന് പറയത്തക്ക വിധം അവർക്ക് അവതരിപ്പിക്കാനും സാധിക്കില്ല. ഞങ്ങൾ അതിനെ നിരാകരിക്കുമ്പോഴും അവർ പറയുന്ന യേശു തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ അതിലൊരു വിഷയം പറയാം, ബൈബിൾ ഉയർത്തുന്ന യേശു ക്രിസ്തുവിന്റെ കന്യകാജനനം അബദ്ധവശാൽ ഒരു സംഭവത്തിന് കൊടുക്കുന്ന വ്യാഖ്യാനമല്ല. ഒരു ജാരസന്തതിക്ക് നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ നമുക്ക് അയാളെ കന്യകാപുത്രനായേക്കാന്ന് പറയല്ല, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള പ്രവചന നിവൃത്തി യേശുവിൽ ഭവിക്കുന്നു എന്ന മത്തായിയുടെ അടക്കമുള്ള സുവിശേഷങ്ങളിൽ കൃത്യമായി വിരചിതമാവുകയും അത് പിൽക്കാലഘട്ടത്തിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്ത ഒരു സത്യമാണ്. അപ്പൊ അങ്ങനെ കാണേണ്ട ക്രിസ്തുവിനെ മകൻ എന്ന് വിളിക്കുന്നത്, ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കുന്നത് എന്തോ കുഴപ്പമാണെന്ന വിധത്തിൽ മുഹമ്മദ് വ്യാഖ്യാനിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്ന ചില തമാശകളുണ്ട്, അത് ഇന്ന് കേൾക്കണം. നമ്മൾക്ക് ഈ സൂറത്തുൽ മറിയം മാത്രം പഠിച്ചാൽ മനസ്സിലാകും ഈ മുഹമ്മദിന് ഇതേപ്പറ്റി ഒരു ധാരണയില്ല, ഒരു ധാരണയില്ല. അവിടെ എന്താ പറയുന്നത്, 15-16 വാക്യത്തിൽ ഇടയ്ക്കിടയ്ക്ക് യാക്കോബ് പാഷ അത് പറയുന്നൊരു വേദഭാഗമാണ്. വേദഭാഗം എന്ന് പറഞ്ഞാൽ ഖുറാനിലെ ഭാഗമാണ്, 15-ാമത്തെ ആയത്ത്. അദ്ദേഹം ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും അദ്ദേഹത്തിന് സമാധാനം. അല്ല, ഈസയെ പറ്റി പറയുന്ന അദ്ദേഹം ജനിച്ച ദിവസം മരിക്കുന്ന ദിവസം അതുപോലെ ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും അദ്ദേഹത്തിന് സമാധാനം. അപ്പൊ ഇനിയും മരിക്കുവോ അങ്ങനെയാണെങ്കിൽ ഈസ, അതെന്ന എന്താണെന്ന് പറ, അദ്ദേഹത്തിന് ഇനി എഴുന്നേൽപ്പിക്കപ്പെടുവോ, മരിച്ചിട്ട് എഴുന്നേൽപ്പിക്കപ്പെടുവോ, അത് എന്താണെന്ന് പറ. ഇനി ഇതുപോലെ തന്നെ അടുത്ത ഈ വചനം, ഈ പറയപ്പെട്ട കാര്യം പിന്നെ ആവർത്തിക്കുന്നുണ്ട്. 33 എടുക്കുമ്പോൾ, ഞാൻ ജനിച്ച ദിവസവും, അത് ഈസ പറയുന്നതാ, ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എന്റെ മേൽ ശാന്തി ഉണ്ടായിരിക്കും. ഇനി അടുത്തൊരു കാര്യം, മറിയമിന്റെ മകനായ ഈസ അവനാകുന്നു, അവൻ ഏതൊരു വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു, അവർ ഏതൊരു വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്നോ അതിനെപ്പറ്റിയുള്ള യഥാർത്ഥ വാക്ക് അത്ര ഇത്. എന്താണ് യഥാർത്ഥ വാക്ക്? ആ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലെ യഥാർത്ഥ വാക്ക് കേൾക്കുക. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിൽ ഉണ്ടാകാവുന്നതല്ല. അവൻ എത്ര പരിശുദ്ധൻ, അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു ഉണ്ടാകൂ എന്ന് പറഞ്ഞ പറയുക മാത്രം ചെയ്യുന്നു, അപ്പോൾ അതുണ്ടാകും. ഇതിൽ തന്നെ ഒത്തിരി പ്രശ്നമുണ്ട്. ഇത് കേട്ടാൽ രസകരമായിട്ട് തോന്നും, ദൈവത്തിന്റെ സർവശക്തന്റെ അധികാരത്തെ പറ്റിയാണ് പറയുന്നത്, വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു കാര്യം കേട്ടെ, ഇതിലെ ഒരു വ്യാകരണ പിശ കൂടെ നിങ്ങൾ കേൾക്കണം. ഒരു അവൻ എത്ര പരിശുദ്ധൻ, അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുക മാത്രം ചെയ്യുന്നു. ഏതിനോട്? അതിനോട്. അതായത് അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനത്തോടാണോ, എന്താണ് അവിടെ അത് പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഉണ്ടാകുന്നു. അതിന് ഘടക വിപരീതമായൊരു പ്രവൃത്തി ഇനി അള്ളാഹു ചെയ്യുന്നുണ്ട്. അള്ളാഹു എന്നാൽ പറഞ്ഞങ്ങ് സൃഷ്ടിച്ചാൽ പോരെ, ഈ പറയുന്നതനുസരിച്ചാണെങ്കിൽ പറഞ്ഞ് സൃഷ്ടിച്ചാൽ മതി. മറിച്ച് ഇങ്ങനെ ഒരു വസ്തുവിനോട് തീരുമാനിച്ചിട്ടുണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ ശേഷിയുണ്ടെങ്കിൽ ആ ശേഷിയുള്ള അള്ളാഹു ആ മീഡിയമല്ല ഉപയോഗിക്കുന്നത്. അള്ളാഹു എന്താ ചെയ്തേ, മറിയുടെ ഫർജിൽ ഊതി. ഈ ഫർജ് എന്ന് പറയോ, അപ്പൊ നിലവാര തകർച്ച വരും, ക്ഷമിക്കണം, ചർച്ചയ്ക്ക് നിലവാര തകർച്ച വരും. ഫർജ് എന്ന് പറഞ്ഞാൽ എന്താ, സ്ത്രീയുടെ ജനനേന്ദ്രിയമാണ്. അവിടെ ഊതിയിട്ട് ഒരു ശിശുവിനെ ഉൽപ്പാദിപ്പിക്കുക. അപ്പൊ ഞങ്ങളോട് ഈ വാശി പിടിക്കുന്ന കക്ഷിയോട് തിരിച്ചൊരു ചോദ്യമുണ്ട്, ഇപ്പൊ അള്ളാഹുവിന്റെ ജീവശാസ്ത്രത്തിൽ ബീജങ്ങളായിരുന്നു വെച്ചാൽ എന്ത് പറയും? തിരിച്ചു ചോദിക്കുമല്ലോ, ദൈവത്തിന് അപ്പനുണ്ടോ എന്നൊക്കെ, യേശു ക്രിസ്തുവിന് അപ്പനുണ്ടോ, മറിയോട് സെക്സ്വലായ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടോ എന്നൊക്കെയാണ് ഈ ചോദിച്ചു വരുന്നത്. ആ ചോദിക്കുന്നതോട് ചോദിക്കുകയാണ്, ഈ കോടിക്കണക്കിന് ബീജം വമിപ്പിച്ച് അതിലൊരു ബീജത്തെ അള്ളാഹു നേരെ ഇങ്ങോട്ട് തന്റെ വായിൽ നിന്ന് പുറപ്പെടുവിക്കുക, എന്തൊരു ഗതികേടാണ്. ഇത് ചോദിക്കേണ്ടി വരുന്നത് നിലവാര തകർച്ചയാണ്, സംശയം വേണ്ട. പക്ഷേ അതൊരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഈ ചോദ്യം എന്നുകൂടി ഓർക്കണം. അതായത് ഊതുമ്പോൾ യേശുവിനെ മനുഷ്യരാക്കണമല്ലോ, മനുഷ്യനെന്ന് പക്കാ പറയണമെന്നുണ്ടെങ്കിൽ XY ക്രോമസോമുകൾ വേണമല്ലോ. അപ്പൊ അള്ളാഹു പുംബീജങ്ങളെ ഇങ്ങനെ ഊതിക്കയറ്റി എന്ന് പറയേണ്ടി വരുമോ? അപ്പൊ അത് ആരുടേതാണ്? അല്ലെങ്കിൽ നേരെ പറഞ്ഞാൽ മതി, ഇങ്ങനൊന്നും അല്ല, അള്ളാഹു ഒരാളെ അങ്ങ് സൃഷ്ടിച്ചു. ഓക്കെ, അത് മനസ്സിലാവും. ഇതല്ല, ഇത് 35-ാം വചനത്തില് ആയത്തില് സൂറത്തുൽ മറിയം, അതായത് 19-ാം അധ്യായത്തിന്റെ 35-ാമത്തെ ആയത്തിൽ കൃത്യം പറയാണ്, അള്ളാഹുവിന് ഇങ്ങനെ മകനെ സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ മതി, മകനായിക്കഴിഞ്ഞു. ഓക്കെ, സമ്മതിച്ചു, തീരുമാനത്തോട് കൽപ്പിച്ചാൽ അപ്പോഴേ അത് തന്നെ സംഭവിക്കും എന്നാണ് വിശ്വാസമെങ്കിൽ പിന്നെന്തിനാണ് മറിയയുടെ പറഞ്ഞിൽ ഊതുന്നത്? എന്തോ ഒരു മോശപ്പെട്ട കാര്യമാണത്. അപ്പൊ ഒരു ഇതൊക്കെ പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? അപ്പൊ സ്വാഭാവികമായി ഒരു ശിശു ജനിക്കേണ്ട പ്രോസസ്, അതിന് വേണ്ടിയുള്ള ഒരു അവയവത്തിൽ അള്ളാഹു ഊതുന്നു. ഊതി ഒരു പുത്രനെ സൃഷ്ടിച്ചിട്ട് പിതൃത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത ഗതികെട്ട ഒരുത്തനെ അള്ളാഹു പരമശക്തൻ എന്നൊക്കെ വിളിച്ചാൽ എന്താ കാര്യം? ഒരു ഊതി, ഒരു സ്ത്രീയുടെ ഫർജിൽ ഊതി കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് പിതൃത്വം ഏറ്റെടുക്കാൻ കഴിയാത്ത ഒരാളായിട്ട് അള്ളാഹു മാറുന്നു. പിതൃത്വം ഏറ്റെടുക്കല്ലേ ചെയ്യണ്ടാതി? ഇന്ന് വല്ലതാണ് അള്ളാഹുവിന്റെ ആഫീസ് പൂട്ടിപ്പോകും. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ സമരമായിട്ട് കൊടി പിടിച്ച് അവിടെ ചെല്ലും, മനസ്സിലായില്ലേ? ഇത് യാഥാർത്ഥ്യ ആണെങ്കിൽ. അപ്പോ
പിതൃത്വമേറ്റെടുക്കുക എന്നതൊരു സാധാരണഗതിയിൽ ഒരു മനുഷ്യന് പോലും ചെയ്യേണ്ടി വരുന്ന ഒരു കടമയാണ്. അത് ചെയ്യാതെ മാറി നിൽക്കുന്ന അള്ളാഹുവിനെ സർവശക്തനെന്ന് കാണാൻ നമുക്ക് സാധിക്കില്ല. ഊരി കാര്യം പറഞ്ഞു നിർത്താം. ഇനി ഈ ഏതായാലും അള്ളാഹു ഇങ്ങനെ ഊതി എന്തെങ്കിലും ആയിക്കോട്ടെ, ഊതി കയറ്റി പോയിട്ട് ഒരു പുത്രനെന്ന് പുത്രത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തടത്തോളം ഒരാൾ സൃഷ്ടിക്കപ്പെട്ടു, അപ്പനില്ലാത്ത ഒരാൾ സൃഷ്ടിക്കപ്പെട്ടു. അത് തന്നെ ഒരു കാര്യം ആലോചിച്ച്, ഒരു അപ്പനില്ലാതെ പിറക്കേണ്ടി വരുന്ന ഒരു കഥാഭാഗ്യൻ, ആ കഥാഭാഗ്യന്റെ ജീവിത നൊമ്പരങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ കേൾക്കുന്നത്. ഈ മറ്റേ മലഞ്ചെരുവിലെ ഈന്തപ്പനാന്നൊക്കെ കേട്ടു വളർന്ന ഒരാളുടെ ഉള്ളിലെ വ്യഥകൾ അദ്ദേഹം മറ്റൊരു രൂപത്തിൽ പറഞ്ഞു തീർക്കുകയാണ്, ഒരു ഫ്രസ്ട്രേഷൻ. അതും അവിടെ നമുക്ക് വിടാം. ഇനി മറുവശം നോക്കാം. ഏതായാലും അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു അള്ളാഹു ഊതുന്ന വഴിക്ക് ഏതാണ്ടൊരു ചെറിയ മോഹാലസ്യം അള്ളാഹുവിന് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, മറിയത്തിന്റെ അപ്പനെ അമ്മയെല്ലാം പറഞ്ഞു വഴിക്ക് ആകെപ്പാടെ കുളമായി. കുളമായി എന്ന് പറഞ്ഞാൽ അതാകെപ്പാടെ അങ്ങ് കുളമായി. അപ്പോ പണ്ട് ഒരാൾ പറഞ്ഞു, വല്യപ്പൻ വീണു, വീണെടുത്തു എന്ന് വീണ്ടും വീണു എന്ന് പറഞ്ഞ പോലെ അള്ളാഹു ആകെപ്പാടെ മോഹാലസ്യമായി, അവിടുന്ന് വീണ്ടും വല്ലാതായി. കാരണം എന്താന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഈ അള്ളാഹു തന്നെയാണോ മുഹമ്മദ് നീ കാര്യം ശ്രദ്ധിക്കണം. കാരണം മുഹമ്മദ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ശൈലിയാണ് നമ്മളിപ്പോ കേട്ടത്. അതാണ് തബരിയിലൊക്കെ പറയുന്ന ആ കാര്യം നമുക്കറിയാലോ. അപ്പോ കുളി കഴിഞ്ഞു വരുന്ന സൈനവിനോട് മുഹമ്മദിന് തോന്നിയ ഒരു താല്പര്യമില്ലേ? ഇനി ഇതുപോലെ വല്ലതും ആണോ ഈ പറയുന്ന നിർമ്മിത കഥാപാത്രത്തോട് തോന്നിയ സംഭവങ്ങളൊക്കെ വെച്ചാണോ ഈ രംഗം എഴുതിയെന്ന് നമ്മൾ ഓർക്കേണ്ടി വരും. കാരണം ഇദ്ദേഹം ഇത് ഊത്തെല്ലാം കഴിഞ്ഞിട്ട് മറിയമിനെ പരിചയപ്പെടുത്തുന്ന ഭാഗം വരുമ്പോ പറയാ, ഇമ്രാന്റെ മകളും ഹാറൂന്റെ സഹോദരിയും എന്റെ പൊന്നു ചങ്ങാതി ഇത് എങ്ങനെയാണ് ഒക്കുന്നത്? അത് എന്തൊരു തരം കാര്യമാണ്? നിങ്ങളൊന്നും ആലോചിക്കണം, എത്ര നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ആളുകളുടെ പേരാണ് ഈ പറയുന്നത്. ഇമ്രാന്റെ മകള്, ഇമ്രാന്റെ മകളെന്ന് പറയുന്നത് ശരിക്കും അമ്രാം എന്ന് പറയുന്ന മോശയുടെ അപ്പന്റെ കാര്യമാണ്. ഹറൂൺ എന്ന് പറയുന്നത് അഹരോന്റെ പേരാണ്. അപ്പൊ അഹരോന്റെയും മോശയുടെയും സഹോദരിയായ മിറിയാം എന്ന പേരിലെയും മറിയം എന്ന പേരിലെയും സിമിലാരിറ്റി കണ്ടിട്ട് ഇത് രണ്ടും ഒരാളാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരു വ്യക്തിത്വമാണ് അള്ളാഹു അല്ലെങ്കിൽ മുഹമ്മദ്. അപ്പൊ നോക്കണം, ഊത്ത് ഒറ്റ ഊത്ത് കാരണം സംഭവിച്ചാൽ അത് എന്തെല്ലാം പ്രയാസങ്ങൾ എന്ന് ആലോചിച്ച് നോക്കി, ഒരു നുണക്കഥ എഴുതി പിടിപ്പിക്കുമ്പോൾ അതിന്റെ വരുംവരായികളെല്ലാം നോക്കണം, മുമ്പോട്ടും പിമ്പോട്ടും നോക്കണം. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്ര ലളിതമായി മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഇതിൽ കിടപ്പുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇത്തരം ചർച്ചകൾ നിലവാര തകർച്ച ഉണ്ട് എന്ന് പറയുന്നതിൽ ശരിയുണ്ട്, അത് ഞങ്ങളെല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ ഇതിന്റെ റീസൺ ഇതാണ്, ഇത്തരത്തിലെ വിഡ്ഢിത്തങ്ങൾ, ഇത്തരത്തിലെ പൊട്ടത്തരങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണാവോ നമ്മളതിന് വിശകലനം കൊടുക്കുക? വേറെ വഴി നമ്മുടെ മുമ്പിലില്ല. അപ്പൊ ഇത് പറയേണ്ടി വരുന്ന ഒരു ദുര്യോഗം എന്നത് ഇനി ഇതൊരാളുടെ സ്വകാര്യതയിൽ, പുരാണങ്ങളിലൊക്കെ ഇത്ര എത്രയോ കഥ കിടക്കുന്നു. ആ കഥയുടെ കൂടെ ഒരു കഥയാണെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ആ കഥകൾ അവിടെ അഭിരമിക്കട്ടെ. പക്ഷെ അതിനെ ഞങ്ങൾ ദൈവപുത്രനായി കാണുന്ന, പരിശുദ്ധനായി കാണുന്ന ക്രിസ്തുവിന്റെ അമൂല്യ വ്യക്തിത്വത്തോട് മാറ്റുരച്ചു നോക്കിയിട്ട് അതിൽ കുറവുണ്ട്, ഇതാ ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ ഞങ്ങൾ സന്തുലിതമായി അതൊന്ന് പഠിക്കാനും ഒടുവിൽ കമ്പാറ്റീവ് സ്റ്റഡിയിലൂടെ അത് വിച്ച് വൺ ഈസ് മോർ ബെറ്റർ എന്ന് ചിന്തിക്കാനും ഞങ്ങൾ തയ്യാറാകേണ്ടി വരുന്നു. ഇതാണ് സംഭവം. ഇത് ഞങ്ങൾക്ക് പബ്ലിക്കിനെ കൺവിൻസ് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് മാത്രമാണ് ഇവിടെ ചെയ്യുന്നതെന്ന് പ്രിയ സുഹൃത്ത് അടക്കമുള്ള ഇതര സഹോദരങ്ങൾ മനസ്സിലാക്കിയാലും അത്രമേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. താങ്ക് യു കൊടുത്തോട്ടം മാസ്റ്ററെ. പിന്നെ താഴെ നമ്മുടെ ചാനലിൽ റൈസ് എന്ന് പറയുന്ന സഹോദരനുണ്ട്. റൈസ് നമ്മുടെ ഇവിടെ കയറി വന്നിട്ട് മാന്യമായിട്ട് സംസാരിക്കുന്ന സഹോദരനാണ്. സഹോദരൻ താങ്കൾ കയറി വരൂ. ഇപ്പം ആണെങ്കിൽ കൊടുത്തോട്ടം മാസ്റ്റർ ഉണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു പിന്നെ എന്താ പറയുന്നൊരു ടോക്ക് നമുക്ക് നടത്താം. താങ്കൾ കയറി വരൂ, താങ്കൾക്ക് അവസരം തരാം. താങ്കൾ ദയവായി കയറി വരൂ. കൊടുത്തോട്ടം പാസ്റ്ററെ, പാസ്റ്റർ പല പ്രാവശ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഇസ്ലാം മതം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് മൂന്ന് പില്ലറിനെ അടിസ്ഥാനമാക്കിയാണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒന്ന് മൂന്ന് പില്ലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ബിസിനസ്, സെക്സ്, വയലൻസ്. ഈ മൂന്നിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിന്റെ അകത്ത് നമുക്കൊരു പെർസെന്റേജ് വെച്ച് തിരിച്ചു കഴിഞ്ഞാൽ എത്ര ശതമാനം ആയിരിക്കും ഓരോന്നിന് കൊടുക്കാൻ പറ്റുന്നത്? അതൊരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ, ഇതിന്റെ അകത്ത് നീ സെക്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇസ്ലാം മതം ഉണ്ടോ? ഈ രണ്ട് ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാം. ഈ പുരുഷാധിപത്യപരമായ ലൈംഗികതയുടെ ആകർഷണമാണ് ഇസ്ലാമിന്റെ അട്രാക്ഷൻ, അത് തന്നെയാണ്. നീ അതിന്റെ മറുവശം അതിനെ കേന്ദ്രീകരിച്ച് മനുഷ്യന് ഭൂമിയിൽ
നമ്മുടെ എന്താ പറയുക, യൂങ് പറയുന്നതനുസരിച്ച് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം താല്പര്യം അത് പണത്തോടാണെന്നും മാർസ് പറയുന്നത് ഭൗതിക വസ്തുവിനോടാണെന്നും യൂങ് പറയുന്നത് കൂടുതലും സ്നേഹത്തിനാണ് മനുഷ്യൻ്റെ അഭിനിവേശമെന്നും പിന്നെ നമ്മളുടെ മനഃശാസ്ത്രത്തിൻ്റെ ഫ്രോയിഡ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് സെക്സിനോടാണെന്നും പറയുന്ന ഒരു വാദമുണ്ട്. ഇതിനൊക്കെ ഈക്വലായിട്ടുള്ള പവർ കണ്ടേക്കാം, നമുക്കത് അല്ല എന്ന് പറയാൻ പറ്റില്ല. സ്നേഹിക്കപ്പെടാനുള്ള വാഞ്ചയാണോ, പണം നേടാനുള്ള ആഗ്രഹമാണോ, ലൈംഗികതയോടുള്ള അഭിനിവേശമാണോ, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ സഹജമായിട്ടുള്ള ആർത്തിയോ ആവശ്യമോ ആവശ്യമാണ്. ആർത്തിയിലേക്കൊക്കെ അത് വഴിമാറും. അപ്പം ഇത്തരം ഒരു പ്രവണതയ്ക്ക് ചൂണ്ടലിട്ട് കൊളുത്തിപ്പിടിച്ച് ആ തലത്തിലേക്ക് ഒരു പുരുഷനെ കൊണ്ടുവരിക, അതിന് പറ്റുന്ന വിധത്തിൽ ഒരു സ്ത്രീയെ അടിമയാക്കി നിലനിർത്തുക, കൃഷിസ്ഥലമാക്കി നിലനിർത്തുക, ഇങ്ങനെ ഒരു ഒരു പരീക്ഷണശാലയാണ് ശരിക്കും ഇസ്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്, മുഹമ്മദ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സ്വന്തം ജീവിതത്തിലൂടെ അത് വിജയിപ്പിക്കുകയും അത് അണികളെ കാട്ടിക്കൊടുക്കുകയും ചെയ്തപ്പോൾ അണികൾ ആവേശഭരിതരായി. ഇനി ഇത്തരം ഈ രതിസുഖങ്ങളുടെ ഒരു ലോകത്ത് മാത്രം അഭിരമിക്കുന്നവർക്ക് ഭക്ഷണം വേണ്ടേ, അവർക്ക് മറ്റ് പരിരക്ഷകൾ വേണ്ടേ? അപ്പോൾ അണികളെ പണിക്ക് വിടാൻ വയ്യ. അപ്പം അണികൾക്കും ഇതേ രീതി കിട്ടണമെങ്കിൽ കൊള്ളയാണ് പിന്നുള്ള വഴി. അപ്പോൾ അവർക്ക് ഈ സുഖസൗകര്യങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തിട്ട് പണിയെടുക്കാതെ ജീവിക്കാൻ കൊള്ള ഒരു വഴിയാക്കി മാറ്റി, ആ കൊള്ള വിദഗ്ധമായി നിർവഹിക്കുന്നതിൽ ഉമറും ഒക്കെ വളരെയധികം വിജയിച്ചു എന്നുള്ളതാണ്. ഉമറിനെ എടുത്താലും ഉസ്മാനെ എടുത്താലും, ഉസ്മാൻ പിന്നെ ജന്മനാ പണക്കാരനായിരുന്നു, ബാക്കി ആളുകളെയൊക്കെ തന്നെ എടുത്താൽ കൊള്ള ഒരു ജീവിതചര്യയാക്കി അവർ മാറ്റിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൊള്ള എന്നുള്ളത് ഇന്ന് ബിസിനസ് എന്നൊരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു സാമൂഹ്യ സേവന താല്പര്യമുണ്ടല്ലോ ഈ പി ആർ വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ 100,000 രൂപ കൊടുത്തിട്ട് ഉടനെ അതെങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ മാനവ സ്നേഹി ഇപ്പോൾ കേരളത്തിലുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഈ പഴയ കൊള്ളയ്ക്ക് രൂപവും ഭാവവും രീതിയൊക്കെ മാറിയിട്ട് അത് ബിസിനസ്സായി പരിണമിക്കുകയായിരുന്നു, അതും നിലനിൽക്കും. പിന്നെ വയലൻസ്, വയലൻസ് കണ്ട കാരണം വരുന്നത് ഇവരുടെ സുഗമമായ ജീവിതത്തിന് ഇത്തരത്തിലെ അവരുടെ താല്പര്യങ്ങൾക്ക് വിഘാതം വരുന്ന ഘടകങ്ങളെ വെട്ടിമാറ്റി പോവുക എന്നുള്ളതാണ്. കാരണം പരിഷ്കൃത ലോ ഇതിനൊന്നും അംഗീകരിക്കില്ല. അതിനെയൊക്കെ നേരിടാനുള്ള ത്രാണി, ആയുധശേഷി, ഇച്ഛാശക്തി പരിഷ്കൃത ലോകം നേടിക്കഴിഞ്ഞു. അപ്പോൾ വയലൻസ് പിന്നെ അത് അതികഠിനമായ രീതിയിൽ ചെയ്യണം, അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടത്തെ തരത്തിലെ ആക്രമണങ്ങളൊന്നും അല്ലല്ലോ, ബോംബ് പൊട്ടിക്കുന്ന ആ ചെറുകിട പരിപാടിയൊക്കെ ഇന്ന് വിട്ടു ആകപ്പാടെ. ഇപ്പം തന്നെ എന്തുകൊണ്ടാണ് ഒരു ഭീകരൻ ജയിലിൽ കിടക്കേണ്ടി വരുന്നതിന് കാരണം എന്താ? അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ, ഈ IPL നടക്കേണ്ട വേദി, ആ വേദിയിൽ ബോംബ് പൊട്ടിച്ച് അതിനെ തകർക്കുന്ന പദ്ധതി ആസൂത്രണം ചെയ്ത് ഒരു മനുഷ്യൻ, അയാൾ ഈ സംഭവം നടക്കുന്നതിൻ്റെ മിനിറ്റുകൾക്കപ്പുറത്ത് ഈ ഭീകരനെ ഫോണിൽ വിളിച്ചിരിക്കുന്നു. മാഷിൻ്റെ കൈവെട്ടാൻ ആഹ്വാനം കൊടുത്ത ഒരു മഹാനായ കക്ഷിയാണ്, ഓർത്തുകൊള്ളണം. അപ്പോൾ കോയമ്പത്തൂരിൽ അതിനുശേഷം ബാംഗ്ലൂരിലൊക്കെ മാറ്റി മാറ്റി അദ്ദേഹത്തെ ഇടേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താ? ഭീകരത. അപ്പോൾ ഈ ഭീകരത ഉളവായി വരുന്ന സന്ദർഭം എപ്പോഴാണ്? അത് നാച്ചുറലായിട്ട് ഇത്തരം കാര്യങ്ങളെ ചെറുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ ശേഷി, നിങ്ങളുടെ എൻ്റെയൊക്കെ ശേഷി അപ്പോൾ കട്ടി കൂടുന്ന വിധത്തിൽ വയലൻസും കൊണ്ടുവരും. അപ്പോൾ ഇതിലേതിനാണ് മുൻതൂക്കം എന്ന് ചോദിച്ചാൽ മൂന്നിനും മുൻതൂക്കം ഉണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഇതെടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തരവേ നമുക്ക് അതിൽ കണ്ടെത്താൻ പറ്റുള്ളൂ. താങ്ക് യു ഫാസ്റ്റർ. വർഗീസാറെ മൈക്ക് എടുക്കാവോ? വർഗീസാറുണ്ടോ? ഞാനുണ്ടോ, ഞാൻ കേട്ടോണ്ടിരിക്കുക. സംസാരിക്കാവോ? ഇപ്പം ഞാൻ അങ്ങോട്ട് ഇപ്പൊ റെഡി അല്ല സാർ, ചേട്ടാ ഞാൻ പിന്നെ സംസാരിക്കാം. ഓക്കെ ഫാസ്റ്ററെ. അബ്ബാസ് ബ്രദറെ അബ്ബാസ് ബ്രദറിനെ കേൾക്കാമോ? ഓക്കെ, അബ്ബാസ് ബ്രദർ ഇല്ലാന്ന് തോന്നുന്നു. താഴെന്ന് വേറെ ആർക്കെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാൻ കയറി വരാം. ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് റിയാസിന് ഞാൻ 2 ഇൻവൈറ്റ് അയച്ചു. റിയാസ് എന്തോ കയറി വരുന്നില്ല. വേറെ ആർക്കെങ്കിലും താഴെ ഇരിക്കുന്നവർക്ക് കയറി വന്ന് സംശയങ്ങൾ ചോദിക്കാം. ഇപ്പോഴാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ ഇവിടെ പാസ്റ്റർമാരുണ്ട്. ദയവായി ഈ അവസരം ഉപയോഗിക്കുക. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിലോട്ട് കയറി വരാമെന്നാണ്. ഒരു കാര്യത്തിലൂടെ മറുപടി പറയേണ്ട ഒരു മറുപടി ഞാൻ കയറി പറയുന്നേ ഉള്ളൂ. ഇവിടെ ഒരു മാന്യൻ ഇട്ടേക്കുന്നത് MM അക്ബർ മാന്യമായി സംസാരിക്കാൻ വന്നപ്പോ ലോജിക്കായി സംസാരിക്കാൻ അറിയാത്ത ഞങ്ങള് അത് ഇട്ടിട്ട് പോയി എന്നാണ്. ഒരു ഇല്ലോജിക്കലായിട്ട് സംസാരിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല.
ഞങ്ങൾ ലോജിക്കലായി സംസാരിക്കൂ, യുക്തിസഹജമായി സംസാരിക്കൂ. അപ്പോ അക്ബർ ലോകത്താർക്കും സ്വീകാര്യമല്ലാത്ത ചില കാര്യങ്ങളാണ് മുമ്പോട്ട് വച്ചത്. അതിന്റെ നേർ സാക്ഷിയാണ് ഇവിടെ ഇരിക്കുന്ന വർഗീസം സാമൂല്. അതിലേക്ക് ഞാനൊന്ന് വരാം, എനിക്ക് അറിവുള്ള കാര്യമായുണ്ട്, അതിലേക്കൊന്ന് വരാം. ഞാനിന്ന് ഇസ്ലാം സംവാദത്തിൽ ഒന്നും ഇല്ലാത്ത ആളാണെങ്കിലും ഞങ്ങളുടെ സൗഹൃദം പരിഗണിച്ചും എനിക്കിത് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞങ്ങൾ ഏകപക്ഷീയമായി സെമിനാറുകളൊക്കെ നടത്തുന്ന കാലമാണെന്ന് ഇതേക്കുറിച്ചുമൊക്കെ. അപ്പൊ അന്ന് ഞങ്ങൾ ഇതേറെ ചർച്ച ചെയ്തിട്ടുമുണ്ട്. എന്തെന്നാല് എം അക്ബർ അരയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഡിമാൻഡ് അല്ല വെച്ചത്. അപ്പോ സ്വാഭാവികമായിട്ട് അദ്ദേഹം വെച്ച ചില ഡിമാൻഡുകളോട് പ്രതികരിക്കുക ചെയ്ത്. എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ബൈബിളോ അനുബന്ധ കൃതികളോ എവിടെ നിന്ന് എടുക്കാം, പക്ഷേ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവര് ബുക്ക് നിർദ്ദേശിക്കും, അവരാണ് പുസ്തകങ്ങൾ നിർദ്ദേശിക്കുക. അതിന്റെ കാരണം എന്താ വെച്ചാല് സ്വാഭാവികമായിട്ട് ഈ മുഹമ്മദിന്റെ ജീവിതക്രമങ്ങളെ കുറിച്ച് പറയേണ്ട ബാധ്യത വരും. ഇത് കേൾക്കാനുള്ള ത്രാണി അവർക്കില്ല. അപ്പൊ ഇതാണ് അതിൽ കിടക്കുന്ന ഒരു ഹിഡനായ പ്രശ്നം. അതാണ് ഇന്നും അതാ പ്രശ്നം. എങ്കിൽ ഈ മാന്യ സുഹൃത്ത് തന്നെ ആ ഫോർമുല ഉണ്ടാക്ക്. എന്ത് ഫോർമുലയാണ്? എന്ത് ഈ മുഹമ്മദിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് പരിശുദ്ധമെന്നല്ലേ നിങ്ങൾ കരുതുന്നത്? ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതചര്യ നടത്തിയ ആളാണ് മുഹമ്മദ്. ആ മുഹമ്മദിനെ പറ്റി ഞങ്ങൾ പറയുമ്പോൾ അശ്ലീലവും നിങ്ങൾ പറയുമ്പോൾ ശ്രേഷ്ഠവുമാകുന്ന എങ്ങനെ? ഒരേ കാര്യം, ആയിഷയുടെ 6 വയസ്സിലെ കല്യാണം, മാരിയത്തുൽ കിൽബിയെ അബ്സയുടെ വീട്ടിൽ വെച്ച് പ്രാപിച്ചത്, സ്വന്തം മരുമകളെ വളർത്തുമകന്റെ മരുമകളെ കല്യാണം കഴിക്കാൻ വേണ്ടി അടവ് നയങ്ങൾ ഇറക്കുന്നത്, സൗദാബീവിയെ ഉപേക്ഷിച്ച് കളയുന്നത്, അതുപോലെ ഒട്ടകരതി, ശവരതി, മൃഗരതി, എത്ര കാര്യങ്ങൾ കേൾക്കണം. ഈ രൂപത്തിൽ ഒക്കെ ഉള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങളെ ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് ഇതൊന്നും ചർച്ച ചെയ്യണമെന്നില്ല, ഞങ്ങൾ ചർച്ച ചെയ്യത്തുമില്ല. കാരണം മുമ്പേ പറഞ്ഞാൽ നിലവാരത്തകർച്ച വരും. നിലവാരത്തകർച്ച വരുമെന്ന് മാത്രമല്ല, അത് കേൾക്കുന്നവർക്കൊരു പ്രത്യേകിച്ച് ഞങ്ങളെ ഒരു നെഗറ്റീവ് എനർജി പകരാനേ പറ്റുള്ളൂ ആ കാര്യം. എന്നാൽ നിങ്ങൾ അത് പറയരുത് എന്ന് ശഠിക്കേണ്ടി വരുന്ന സന്ദർഭം എന്താണെന്ന് നിങ്ങൾ തന്നെ ഓർക്ക്. എന്തിനാണ് അങ്ങനെ ശഠിക്കേണ്ടി വരുന്നത്? ഒരു സ്ത്രീയുടെ തോളിൽ കൈയിട്ടിട്ട് നീ എൻ്റെ നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കാന്ന് പറയുമ്പോൾ കേട്ടു നിൽക്കുന്ന പെണ്ണ് പറയുക പോടാ അങ്ങാടി ചെറുക്ക എന്ന് പറഞ്ഞ് കേൾക്കേണ്ടി വരുന്ന ഒരു ഹതഭാഗ്യന്റെ ജീവിതത്തെ ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും, ഞങ്ങൾ വിചാരണയ്ക്ക് വിധേയമാക്കും. അത് നിങ്ങൾ ഭയപ്പെടുന്നു. അക്ബർക്ക് വേറെന്താ പേടിയുള്ളത്? അപ്പം ഞങ്ങളെന്ന് മാന്യമല്ലാന്ന് പറഞ്ഞ് തല്ലുവെക്കും എന്ന് പറഞ്ഞോ? ഞങ്ങൾ വെള്ളം വെക്കും എന്ന് പറഞ്ഞോ? അവിടെ കിടന്ന് കൂവെന്ന് പറഞ്ഞോ? കിത്താബിനുള്ളിലുള്ള കാര്യം പറയും മാഷേ, അല്ലെങ്കിൽ കിത്താബ് എടുത്ത് ദൂരക്കളാ. നിങ്ങൾക്ക് ഇത്ര നാണമാണെങ്കിൽ കിത്താബ് എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ശുദ്ധി ആയിക്കൊണ്ടോ? അതേ ഖുറാനിസ്റ്റുകൾ എന്ന ഗ്രൂപ്പുണ്ട്, അതിന്റെ ഒരാൾ ഇന്നലെ ചർച്ചയ്ക്ക് വന്നിരുന്നു. അതേ ഏറ്റവും അധികം എതിർക്കുന്നത് ഈ ബുഖാരിയാണ്. ബുഖാരിയെയും മറ്റേ മുസ്ലിമിനെയാണ് എതിർക്കുന്നത്, തിർമിദിയാണ് എതിർക്കുന്നത്, അബുദാബിദിനെയാണ് എതിർക്കുന്നത്, ഇബ്നു മാജിയാണ് എതിർക്കുന്നത്. കാരണം ഇവരൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ മുഹമ്മദിനെ പറ്റി, അങ്ങേറ്റം വൃത്തിഹീനങ്ങളായ കാര്യങ്ങൾ. ഇത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ലജ്ജ തോന്നിയതിൽ ഞങ്ങൾക്ക് സന്തോഷം. അക്ബർക്കും തോന്നിയല്ലോ. അക്ബർ തന്നെയല്ലേ പറഞ്ഞത് മുസ്ലിം യുവതകൾക്കിടയില് ഇപ്പോൾ ഒരവകർഷതാബോധം ശക്തിപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് അങ്ങനെ ചെയ്യാമോ, ഈ പെണ്ണിനെ തോളി കൈയിട്ടിട്ട് നീ നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കുക എന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ട് ഉത്തരവ് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാലം നമ്മൾ യുവജനങ്ങളെ പഠിപ്പിക്കേണ്ടത് മുഹമ്മദ് ചെയ്ത് ശരിയാണോന്നല്ല, മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരി. മതി, നിങ്ങൾ ഇവരുടെ സംവാദത്തിന് വന്നാൽ പോരെ. മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരിയെന്ന് വേദി എന്ന് പറയാനുള്ള നമ്മൾ പറഞ്ഞുള്ളോ? മുങ്ങിയത് ആരാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്ക്. ഞങ്ങൾക്ക് മുങ്ങേണ്ടി വന്നില്ല. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഈ സംവാദം ഇല്ലാത്ത? ഞങ്ങളെല്ലാം വിട്ടേക്ക്. ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ എന്തോ ഈ പറഞ്ഞാലേ ഞങ്ങള് കണ്ടീഷൻസ് തെറ്റിച്ചു എന്നൊക്കെ നിങ്ങളങ്ങ് പറഞ്ഞു. പല കാര്യമായി ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, ഈ എബം അക്ബർ പല കാര്യമാണ് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. തക്കിയകളാണ്. ഒന്ന് പറയുന്നത് എതിരെ വരുന്ന സംവാദകർക്ക് നിലവാരമില്ല. ഇങ്ങനെയാണോ അത് തീരുമാനിക്കുന്നത്? ഞങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ അരിയിലേക്ക് വിടാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ നിലവാരം ഇങ്ങനെയല്ല തീരുമാനിക്കുന്നത്. ക്രൈസ്തവ സഭയുടെ പ്രതിനിധികളാണ് വരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒരു ക്രൈസ്തവ സഭയെ അതിന്റെ പ്രതിനിധികളല്ല ഈ വരുന്നതെന്ന് പറയത്തില്ല. അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ആധികാരികമായി രേഖ തരാം. രണ്ടാമത്തെ കാര്യം, അക്ബർ സാഹിബ് മുങ്ങാനായിട്ട് പറയുന്നത് ഈ പ്രവാചകനെ തെറിയ വിഷയം ചെയ്യുന്നു. ഒരു തെറിയും പറയില്ല. തെറി പോലെയുള്ളതും റഫറൻസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം, റഫറൻസ് ഇല്ലാത്ത ഒരാരോപണം ഞങ്ങൾ മുഹമ്മദിനെതിരെ ഉദ്ധരിച്ചാൽ നിങ്ങൾക്ക് അവിടെ വെച്ചത് ബഹിഷ്കരിക്കാം, ഞങ്ങൾ തെറി പറഞ്ഞു എന്ന് പരസ്യമായിട്ട് നിങ്ങൾക്ക് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തത്തില്ലേ? റഫറൻസ് ഉള്ളതായിരിക്കും. ഇല്ലാത്തതാണെങ്കിൽ ഓക്കെ, ഉള്ളത് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് റഫറൻസിന്റെ കുഴപ്പമാണ്, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഇനി അടുത്തൊരു കാര്യം, ഇപ്പൊ എന്താണ് ഇതെല്ലാം പോട്ടെ, ഈ തെരുവിലെല്ലാം പോസ്റ്റർ ഒട്ടിക്കുമായിരുന്നല്ലോ, ഇപ്പോഴേ ഇതിന്റെയൊക്കെ സീസണാണ്. ഞങ്ങൾ അത്തരം പോസ്റ്റർ ഒത്തിരി കണ്ട് മടുത്തപ്പോഴാണ് പ്രതികരണം ആരംഭിച്ചത്. എന്താ അത്? ഇസ്ലാം വെല്ലുവിളിക്കുന്നു, ഇസ്ലാം സമാധാനത്തിന്റെ മതം, ഇസ്ലാം വെല്ലുവിളിക്കുന്നു, മാനവരിൽ മഹോന്നതൻ സെമിനാർ, ക്രൈസ്തവർക്ക് ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ബൈബിൾ, ഖുർആൻ, ഭഗവത്ഗീത അല്ലെങ്കിൽ രാമായണം അല്ലെങ്കിൽ ഹിന്ദു പുരാണങ്ങൾ വെച്ചുകൊണ്ട് ഒരു സെമിനാർ ധൈര്യമുണ്ടോ ഒന്ന് നടത്താൻ? എത്ര നാളായി നടത്തിയിട്ട്? എന്താ പറ്റാത്തത്? എവിടെ പോയി?
നിങ്ങൾക്ക് കഴിയില്ല, പക്ഷെ അതിന് സാധിക്കില്ല. അതിന് സാധിക്കാത്ത വിധത്തിൽ ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച ഞങ്ങളുടെ യുവതി യുവാക്കൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ പുസ്തകത്തിന്റെ ഉള്ളടക്കരാഹിത്യം, അതിലെ വൃത്തികേടുകൾ, അതിലെ പൊതുസജന സമൂഹത്തിൽ എടുത്തിട്ടിട്ട് ഈ മാനവരിൽ മകോണ്ടതിന്റെ കൊള്ളരതായ്മകളും കൊള്ളകളും അശീലങ്ങളും അസന്മാർഗങ്ങളും അനീതികളും തുറന്നു കാട്ടി. നിങ്ങൾക്ക് ചെറുക്കാമായിരുന്നു. ചെറുക്കേണ്ടത് എങ്ങനെയാണ്? ഇനി ഞങ്ങൾ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾക്ക് ചെറുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബദൽ അപ്പുറത്ത് അവതരിപ്പിച്ച്. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഉള്ള എസ് രാധാകൃഷ്ണൻ, അദ്ദേഹം വളരെ ചെറിയതും അപ്പോൾ തന്നെ വലിയതുമായ ഒരു ചിന്ത പറഞ്ഞു. ഒരു വര ഒരാൾ ഇടുന്നു, ആ വര ചെറുതാക്കാൻ, ആ വരയിൽ തൊടാതെ ചെറുതാക്കാം. എന്തെന്ന് വെച്ചാൽ ഇപ്പുറത്ത് വലിയൊരു വര വരച്ചാൽ മതി, അപ്പോൾ നിങ്ങൾ വരച്ച വര ചെറുതായിപ്പോവും. ഇതാ ഞങ്ങൾ ക്രൈസ്തവർ വളരെ ബോധപൂർവ്വം ഉന്നയിക്കുന്നു, ചരിത്രത്തിലെ പ്രതിനായകനാണ് മുഹമ്മദ്. സമാനതകളില്ലാത്ത വിധം വയലൻസും അശ്ലീലവും അസാന്മാർഗവും അധർമ്മവും മാത്രം കൈമുതലാക്കിയ ഒരു മനുഷ്യന്റെ വെറും ഊഹാപോഹങ്ങളോ തോന്നലുകളോ മാത്രമാണ് നിങ്ങൾ പറയുന്ന ഞങ്ങൾ കണ്ടിട്ടുള്ള ഖുറാനിലെയും ഹദീസുകളിലെയും വചനങ്ങൾ. അതിൽ അഭിരമിക്കുന്ന, അതിൽ ജീവിക്കുന്ന ആ വ്യക്തിക്ക് യാതൊരു ധാർമ്മിക മൂല്യങ്ങളുമില്ല. ഞങ്ങൾ വളരെ ബോധപൂർവം പറയുന്നു, അപ്പുറത്ത് മാറി ഒരു റൂം ഇട്ടിട്ട് ഞങ്ങൾ പറയുന്നത് തെറ്റാണ്, ഇതാ പിടിച്ചോളൂ, ധാർമ്മിക മൂല്യം 1, ധാർമ്മിക മൂല്യം 2 എന്ന് പറഞ്ഞ് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് മാത്രം ചോദിച്ച് ഞാൻ അതിന് മറുപടി പറഞ്ഞ് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു പാസ്റ്ററെ. സജി ബ്രദർ, പിന്നെ മൈക്ക് എടുക്കാമോ? സജി ബ്രദർ. ആ എടുക്കാം. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അനിൽ പാസ്റ്ററെ, ഇതിനകത്ത് നമ്മളുടെ ഈ, ഞാൻ ക്രിസ്ത്യനാണ്, അപ്പം ക്രിസ്ത്യാനികളെ വഴിതെറ്റിക്കാൻ വേണ്ടി മുസ്ലിംസ് എടുക്കുന്ന ഏറ്റവും വലിയ ഒരു അജണ്ടയാണ് ബൈബിളിൽ പറയുന്ന യേശു തന്നെയാണ് ഖുർആനിൽ പറയുന്നതായ ഈസ എന്നും, ബൈബിളിൽ പറയുന്നതായ യഹോവ തന്നെയാണ് ഈ പറയുന്നതായ ഖുർആനിൽ പറയുന്നതായ അള്ളാഹു എന്നാണ് ഈ സ്കൂളിൽ പഠിക്കുന്നതായ, കോളേജിൽ പഠിക്കുന്നതായ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെ പറഞ്ഞ് തെറ്റിക്കാൻ നോക്കുന്ന ഒന്നാമത്തെ വഴി. അപ്പോൾ നമ്മൾ ഈ ക്ലബ് ഹൗസിൽ സംസാരിക്കുന്ന റെക്കോർഡ് അല്ലാത്തതുകൊണ്ടും പോകുന്നതുകൊണ്ടും ഈ ഈ ഖുർആനിലെ ഈസയും ബൈബിളിലെ യേശുവും തമ്മിലുള്ള യാതൊരു സാമ്യവുമില്ല, ബന്ധമില്ല എന്ന് വ്യക്തമാക്കുന്ന പോയിന്റ്സുകൾ ചേർത്തുകൊണ്ട് അള്ളാഹുവും ഈ പറയുന്നതായ യഹോവയും തമ്മിൽ യാതൊരു സാമ്യവുമില്ല എന്ന ഹെഡിങ് വരത്തക്ക രീതിയിൽ യൂട്യൂബിൽ ത്രൂ IBT മീഡിയ ഒരു പ്രസൻറ്റേഷൻ ചെയ്താൽ അത് റെക്കോർഡായിട്ട് കിടക്കും, റെഫറൻസായിട്ട് ആയിരക്കണക്കിന് പേർക്ക് ഉപകാരപ്പെടും എന്നൊരു അപേക്ഷയാണുള്ളത്. നമ്മളത് ചെയ്തിട്ടുണ്ട്. ബൈബിളിലെ ഈസയും, സോറി, യേശു ക്രിസ്തുവും ഈസാനബിയും, ഈസാനബി എങ്ങനെ ഇസ്ലാമികർ സംഘടിപ്പിച്ചു എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്ത് കിടപ്പുണ്ട്. നിരവധി വീഡിയോകളുണ്ട്. അത് ഓൾറെഡി ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ കൃത്യമായി തന്നെ അതിന് പലതവണ പല രൂപത്തിൽ അതിൻ്റെ പ്രചാരണ പരിപാടിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ആളുകൾ ഒരു കാലഘട്ടത്തിൽ ഇത് ഒന്നാണെന്ന് പറയാൻ സൗഹൃദ രൂപേണ ഒരു ശൈലി ഉപയോഗിച്ചിരുന്നു. ഈസ എന്ന് പറയുന്ന ആ ശൈലി തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. നമുക്ക് ഖുർആനൊന്നും ഡീപ്പായിട്ട് അറിയാത്തൊരു കാലത്ത് നമ്മുടെ സഹോദരന്മാരുടെ മതം എന്ന നിലയിൽ അതിനെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നെ ഇവരുടെ ശല്യം സഹിക്ക വയ്യാതായപ്പോൾ ആ മതം നമ്മൾ ഗൗരവത്തിൽ പഠിച്ചപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് അത്യാവശ്യം ചില വെട്ടിത്തിരുത്തുകൾ വരുത്തി മുഹമ്മദ് ചില ആളുകളെ സൃഷ്ടിച്ചു. അതാണ് ഈ പറയുന്ന ഈസാനബി. അത് നമ്മൾ ഇന്നിപ്പോൾ ക്രൈസ്തവർക്കാർക്കും ഈസയും യേശു ഒന്നാണെന്ന് ഒരു ബോധം, ഒരു വിശ്വാസമില്ല. അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനി ഇപ്പോൾ കാണാൻ പറ്റില്ല, നിങ്ങളുടെ ഈസയാണ് ഞങ്ങളുടെ യേശു എന്ന് പറയുന്ന ക്രിസ്ത്യാനിയുടെ കാലം കഴിഞ്ഞു പോയി. ഇപ്പം അത് ഒന്നുമില്ല, ആർക്കും അങ്ങനെ ഒരു സംശയമേ ഇല്ല. ഒരു സംശയം വരും വരണ്ടേ? ഒരു സംശയം പോലും ഈ കാലഘട്ടത്തിൽ ഇല്ലെന്നുള്ളതാണ് സത്യം.